ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബീബൂസ് മലബാർ കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി തട്ടിക്കൂട്ട് ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊരു തക്കാളി ചമ്മന്തി, തക്കാളി തിരുമ്മിയത്, തക്കാളി ഞെരടിയത്, എന്ത് വേണേലും പറയാം. ഇനി ശരിക്കും എന്താ പറയേണ്ടതെന്ന് അറിയില്ല. പക്ഷെ എന്നാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ നമുക്ക് അടിപൊളി കോമ്പിനേഷനാണ്. ഇത് ചോറിൻ്റെ കൂടെ ഒക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത്, പിന്നെ ചോറിൻ്റെ കൂടെ നമുക്ക് വേറെ ഒന്നും തന്നെ കൂട്ടാനായിട്ട് വേണ്ട. ചോറ് അറിയാതെ തന്നെ നമ്മൾ രണ്ട് പ്ലേറ്റോ രണ്ട് പ്രാവശ്യമൊക്കെ ഇട്ടിട്ട് കഴിക്കും വയറ്. നമ്മൾ സാധാരണ കഴിക്കുന്നതിനെക്കാട്ടിയും എന്തായാലും ഒരു കയ്യിൽ ചോറ് നമ്മൾ അധികം കഴിച്ചു പോകും. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം പ്ലീസ്. അതിൻ്റെ തൊട്ടടുത്ത് കാണേണ്ട ബെല്ലൈക്കണും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ റെസിപ്പീസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളി, പച്ചമുളകും കറിവേപ്പില, തക്കാളി ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഇതുപോലത്തെ നമ്മൾ ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ ചതക്കണ അമ്മിയിലിട്ടിട്ടുമാണ് അത് ചെയ്തെടുക്കാൻ. അമ്മി ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്സിയൊന്നും യൂസ് ചെയ്യരുത്. നമ്മൾ അരക്കണ അമ്മിയിൽ വെച്ചിട്ട് ചതച്ചെടുത്താലും മതി, മിക്സിയിൽ ചെയ്തെടുക്കരുത്. അപ്പോൾ ഈ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു അമ്മി എടുത്തിട്ട് ഫസ്റ്റ് നമുക്ക് കറിവേപ്പിൻ്റെ ഇലയും ഉപ്പും കൂടെ ഇട്ടിട്ട് അതൊന്ന് ചതച്ചെടുക്കാം. ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് കറിവേപ്പില ചതഞ്ഞ് കിട്ടും. അതിനുശേഷം നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ട്, ഞാനിവിടെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ആ പച്ചമുളക് ഒന്ന് നടു പൊട്ടിച്ചെടുത്തിട്ട് അതും അതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം നമുക്കതൊരു വേറൊരു പാത്രത്തേക്ക് മാറ്റിയെടുക്കണം. എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ചിട്ട് കുത്താനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കുറച്ചായി കഴിഞ്ഞാൽ അത് വേറൊരു പാത്രത്തേക്ക് മാറ്റണം. ഇനി അതിനുശേഷം നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി, നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഇങ്ങനെ ഈ അമ്മി വെച്ചിട്ട് ചതച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഓരോ ഉള്ളി ഓരോന്നോരോന്നായിട്ടാണ് ഇട്ടുകൊടുക്കണതെങ്കിലേ നമുക്ക് നമ്മുടെ ഉള്ളി ഒന്ന് ചതഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഒരു പകുതി നമ്മൾ ചതച്ചെടുത്തതിന് ശേഷം അത് പിന്നെ നമ്മൾ പാത്രത്തേക്ക് ഒന്ന് മാറ്റിയെടുത്തിട്ട് വേണം ബാക്കിയുള്ളതും കൂടെ ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇത് മിക്സിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് മാറിപ്പോവും. ഈ ഒരു ടേസ്റ്റിൽ നമുക്ക് കിട്ടണമെന്നില്ല. ഇങ്ങനത്തെ അമ്മി ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ ഒക്കെ അരച്ചെടുക്കണ അമ്മിയിലിട്ടിട്ട് ചെയ്താലും മതി, ഒന്ന് ചതച്ചെടുത്താലും മതി. ഇപ്പോൾ ബാക്കിയുള്ള ഉള്ളിയും കൂടെ നമുക്ക് അതേപോലെ തന്നെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് ചതക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ സൈഡിലൊക്കെ ഉണ്ടാവും ചതയാതെ ഇരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും വീണ്ടും ചതച്ചെടുക്കുക. എന്നിട്ട് അത് നമുക്ക് നേരത്തെ മാറ്റിയ പാത്രത്തിലോട്ട് തന്നെ മാറ്റി കൊടുക്കാം. ഇനി ഞാൻ നേരത്തെ കാണിച്ചതിൽ ഒരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണിത്. അപ്പോൾ ഈ തക്കാളിയും കൂടെ അതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ടീസ്പൂണായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് ഞെരടിയെടുക്കണം. അതുകൊണ്ട് ഇതിപ്പോൾ ഈ ഒരു പരുവത്തിൽ ഈ തക്കാളി ശരിക്കും ഈ കൂട്ടിലൊന്നും കൊണ്ട് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൈയായിട്ട് തന്നെ ഒന്നിങ്ങനെ തിരുമ്മിയെടുക്കണം. കണ്ട, ഇതുപോലെ ചെയ്തെടുക്കുക. നമുക്ക് കൈക്കാളല്ലേ, അപ്പോൾ പിന്നെ നമ്മളെ കൈയായിട്ട് തന്നെ ചെയ്താൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കൈയായിട്ട് തന്നെ നിങ്ങളിത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അത് ഞാനിപ്പോൾ ഇവിടെ കൈയായിട്ട് നല്ലോണം ചതച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. നേരത്തെ ഞാൻ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ നോക്കണം നിങ്ങൾ. ആ പച്ച വെളിച്ചെണ്ണൻ്റെ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു തക്കാളി ചമ്മന്തിക്ക്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം.
നമുക്ക് കറികളൊന്നും ഇല്ലാത്ത ടൈമിൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു തക്കാളി ചപ്പാത്തിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾ ഇടക്കിടക്ക് കറികൾ ഉണ്ടെങ്കിലും ഇടക്കിടക്ക് ഇത് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പം നമ്മുടെ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ എന്താ ഭംഗി, കഴിക്കാൻ അതിലും സൂപ്പർ ആട്ടോ. നിങ്ങളൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം, എങ്കിലേ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ വീണ്ടും വീണ്ടും ചെയ്ത് നോക്കണുണ്ടാവും, ഷുവറാണ്. എന്നിട്ട് നിങ്ങളിത് ആദ്യമായിട്ട് കാണുന്ന റെസിപ്പിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കണേ. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അയക്കണം. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അയക്കണം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീണ്ടും പറയുകയാണ്, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്യുക. അപ്പോളേ ഞാനിടുന്ന ഓരോ റെസിപ്പീസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പം ഇനി ഇതിലും നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ബൈ.